ഇപ്പോൾ എൻ്റെ പല പള്ളികളിൽ നിന്നും ഉസ്താദുമാരെ ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായം വരൽ തുടങ്ങി. ചില പള്ളിയിൽ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. മറ്റു സംഗതി ഒരുപാട് വശങ്ങളുടെ ചിന്തിക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, ഞാൻ ഒരു ഉസ്താദായതുകൊണ്ടോ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ടോ അതൊന്നുകൊണ്ടൊന്നുമല്ല ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളായതുകൊണ്ടപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ബുദ്ധിയോട് യോജിക്കുന്നുണ്ടോ അല്ല എനിക്കറിയാം. നിങ്ങൾ യോജിക്കുന്നതിന് എനിക്ക് യോജിക്കുന്നു പറയാം, ഇല്ലെങ്കിൽ യോജിക്കൂല. കാരണം തന്നെ എല്ലാവർക്കും എല്ലാ കാഴ്ചപ്പാടല്ലല്ലോ. ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില മേഖലയിൽ കാട്ടുന്ന എന്താണെന്നോ, ഒരു പള്ളിയിൽ ജുമഅത്ത് പള്ളിയിൽ രണ്ട് ഉസ്താദ്മാരുണ്ടാകും. ഒന്ന് ഭാഗം കൊടുക്കുന്ന ആളും ചിലപ്പോൾ മൂന്നാളുണ്ടാകും, ചിലപ്പോൾ രണ്ടാളുണ്ടാകും. ഒന്ന് ഭാഗം കൊടുക്കുന്ന ആൾ അയാളെന്നെ ക്ലീനിങ്ങും ചെയ്യും, അയാൾ പിന്നെ എന്നെ ഖുത്ബ ഓതുന്ന ഒരാളും. ഇങ്ങനെ രണ്ടാളും, ഒരു ഖത്തീബും ഒരു മുഅദ്ദിനും. ആ മുഅദ്ദിനെ എന്നെ ക്ലീനിങ് കൊടുക്കും. ചില പള്ളികളെന്താ ക്ലീനിങ്ങിനായിട്ട് വേറെ ആൾ നിർത്തും, മുഅദ്ദിന് വേറെ ആൾ, അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ എൻ്റെ ഖത്തീബായിട്ടൊരാൾ. ഇപ്പോൾ ചില കമ്മിറ്റി ഭാരവാഹികൾ ചിന്തിച്ച എന്താണ്, ഇതിപ്പോൾ എൻ്റെ രണ്ടാളിപ്പോൾ ഒരു ആവശ്യമില്ലല്ലോ, കാരണം അങ്ങനത്തെ ഒരു ജമാഅത്ത് നടക്കുന്നുള്ളൂ. കാരണം അങ്ങനെ കാര്യമായിട്ടൊരു ജമാഅത്തൊന്നുമില്ല. വരുന്നവരെ വെച്ചാൽ നിസ്കാരം, ചില പള്ളികളിലും ഇപ്പോഴും എൻ്റെ അങ്ങാടി പള്ളികളിൽ നിസ്കാരം എപ്പോഴും ഇല്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഖത്തീബിനെ അവർ പല തൽക്കാലം എന്തെങ്കിലും കാരണം പറയണം ഒഴിവാക്കി. കാരണം അയാൾക്ക് ശമ്പളം 15 12 ഒക്കെ എന്തായാലും കൊടുക്കേണ്ടി വരും. എന്തായാലും 12,000 രൂപ കൊടുക്കാത്തൊരു ഖത്തീബും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ട്. പിന്നെ അപ്പോൾ പിന്നെ അവർക്ക് ഇനി വെള്ളിയാഴ്ച മാത്രം ഖുത്ബക്ക് ഒരാളെ കിട്ടിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പരസ്യം കൊടുക്കാം, ഞങ്ങളെ പള്ളിയിലേക്ക് ഖത്തീബിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഖത്തീബിന് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്താകും, ഓരോരുത്തർ പണിയില്ലാതെ ഒരുപാട് ഉസ്താദ്മാർ പെരിയ കുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറയും, ഇങ്ങോട്ട് അയാൾ വരും, ഇങ്ങോട്ട് അയാളെ കൊണ്ട് ഖുത്ബ ഓതിപ്പും. ഇങ്ങോട്ട് പറയും, മൊലേരെ ഞങ്ങൾ വിളിക്കട്ടെ, ഞങ്ങളെ ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ആ ഒരു ടെസ്റ്റാണ് പതി, ഇങ്ങോട്ട് ഒരു 500 രൂപ കൊടുക്കുക അയാൾക്ക്. അയാൾ പോയി സാധു, പിന്നെ ഇതിൽ കണക്കറച്ചിടൊന്നുമില്ലല്ലോ ഇതിന്. അയാൾ പോയി, അയാൾ പോയിട്ട് എന്ത് ചെയ്തു, പിന്നെ അടുത്ത വെള്ളിയാഴ്ച വേറെ ആൾ എത്തും. അയാളും പറയും ഇതേ വർത്തമാനം, ഒരാഴ്ചയിൽ 4 വെള്ളിയാഴ്ച, ഏറിപ്പോയ 5 ആഴ്ച, അതിലേറെപ്പോൾ ഒരു മാസത്തിൽ പോലല്ലോ. അപ്പോൾ 2,500 രൂപയൊക്കെ എന്ത് ചെയ്തു, ഓല കാര്യം സലാമത്തായി. പിന്നെ ഈ പള്ളിയിൽ മുഅദ്ദിനുണ്ട്, അയാളെ കൊണ്ട് എന്താകും നിസ്കാരങ്ങളും കാര്യങ്ങളും നടക്കും. ഇപ്പോൾ ലാഭം കണ്ടെത്തി. ഞാൻ പറഞ്ഞ ഇതൊരു ബിസിനസ് മേഖലയാണോ, ഇതൊരു ബിസിനസ് മേഖല. സംഗതി എങ്ങനെ വന്നാലും, ഇപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ വന്നാലും, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ദർസ് നടത്തുന്ന ഒരാൾ, മുദരിസ് ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അവിടേക്ക് വരാൻ പറ്റാത്ത രൂപത്തിൽ അവർ കുടുങ്ങിയ സാഹചര്യത്തിൽ അവർക്ക് ശമ്പളം കൊടുക്കണം എന്നാണ് ഇബ്നു ഹജറൈത്തിമുള്ളാഹി തുഹഫത്തുൽ മിഖ്താജിൽ പറഞ്ഞത്, ഖണ്ഡിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 6-ാം വള്ളത്തിൽ തുഫൻ്റെ 6-ാം വള്ളത്തിൽ നോക്കിയാൽ കാണും, ആ ശമ്പളം കൊടുക്കണം, അത് അവരുടെ അവകാശമാണ്, കൊടുത്തേനെ വേണം. പക്ഷേങ്കിൽ ഇത് എല്ലായിടത്തേക്കും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു കമ്പനി, ആ കമ്പനി ഷോപ്പ് നടക്കുന്നില്ല, പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഒരു മാസം ഷോപ്പ് നടന്നേ ഇല്ല. അപ്പോൾ ആ ഒരു മാസം എന്ത് ചെയ്തു, ശമ്പളം കൊടുത്തു. 2-ാം മാസം പകുതി ശമ്പളം കൊടുത്തു, കാരണം ഷോപ്പ് നട 2 മാസമായിട്ട് ഷോപ്പ് പൂട്ടിക്കിടക്കുകയാണ്. 3-ാം മാസം ചിലപ്പോൾ ശമ്പളം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞോളന്നുണ്ടാവില്ല. കാരണം വരുമാനങ്ങളില്ലല്ലോ, വരുമാനം ഉണ്ടായിരുന്ന ഈ ഷോപ്പാണ്, ആ ഷോപ്പവിടെ നിലച്ചു പോയില്ലേ, ഇനി ഉടനെ അവരെടുത്ത് കൊടുക്കാം. മാന്യതകൾക്ക് 1-ാം മാസം 2-ാം മാസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് ഈ ശമ്പളം എനിക്ക് കിട്ടണം, എൻ്റെ അവകാശമാണെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് തന്നെ പറയാൻ ഒരു മടിയുണ്ടാകും. പക്ഷേ ആ ഒരു നിയമം എങ്ങനെ ഈ പള്ളിയിലേക്ക് ബാധിക്കുന്നത്, ഇതെന്ത് ഇത് ബിസിനസ്സാ? ഇവിടെ ഇപ്പോൾ എൻ്റെ ഈ പറയുന്ന കൊറോണയുടെ സമയത്ത് ഇവിടെ എന്തെങ്കിലും ബിസിനസ് നടക്കാത്തതുണ്ട്, പള്ളിയിൽ എന്ത് ബിസിനസ് നടക്കുന്നത്? എനിക്ക് മനസ്സിലായി, പള്ളിയിലെ പരമാവധി പള്ളിയിലെ ഈ പറയുന്ന അധികം മിക്കവാറും മഹല്ലിലെ വരുമാന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശമ്പളത്തിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ അധികം വരിസംഖ്യ മാർഗത്തിലേക്കാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പല തുള്ളി പെരുവെള്ളമായിരിക്കും. ഈ 100 രൂപ വരിസംഖ്യയുള്ളവരുണ്ടാവും, 200 രൂപ വരിസംഖ്യയുള്ളുണ്ടാവും. ആകെ ഒരു മാസത്തിൽ 100-200 കൊടുക്കുള്ളൂ. ഇങ്ങോട്ട് ഇത് ചോദിച്ചു വന്നാൽ ചില എൻ്റെ ഈ പറയുന്ന നമ്മളെപ്പോലത്തെ ആളുകൾ എന്താ പറയുക, വള്ളി വള്ളിയിൽ പുസ്കാരം നടക്കുന്നുണ്ടോ? ആ എന്തിനാ നടക്കുന്നുണ്ടോ, നടക്കണല്ലോ, നോക്കേണ്ട ആവശ്യം എന്തിനാ? അതുപോലെ തന്നെ നടക്കാൻ പറ്റാത്തതുകൊണ്ടല്ല നടക്കാത്തത്, മാറിസിൽ ക്ലാസ് ഇറക്കുന്നുണ്ടോ? ഇതപ്പോൾ അവൻ്റെ ചോദ്യം. ഓൻ്റെ ഒരു 200-ന് വേണ്ടി ഒരു മാസത്തിൽ ഒരു 200 രൂപയിലേ ചോദിക്കുന്നുള്ളൂ. അത് കൊടുത്ത് ആ 200 രൂപ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാധുവായ ഒരു ഉസ്താദിൻ്റെ കുടുംബം ശരിക്കും സുഖസുന്ദരമായിട്ട്, അയാളെ ശമ്പളം അതിന് മാത്രം ഒന്നും 12,000 രൂപ കൊടുക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അയാൾ മട്ടം പോലെ പോകൂലേ. അതിൻ്റെ ഗുണങ്ങൾ ഞാൻ ബാക്കി ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ ചിന്തിക്കണ്ടേ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. എൻ്റെ കുട്ടി സ്കൂൾക്ക് പോകണം, ആ കുട്ടിയുടെ എൻ്റെ സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ നമ്മൾ ബസ് ഏൽപ്പിക്കൂലേ, ബസ് ഏൽപ്പി ഈ പറയുന്ന ബസ് എന്നും ഡയലി പോയി കൊണ്ടുവരാ കൊണ്ടുപോകുക. പഴയമാർക്കല്ല, ഇപ്പോൾ നടന്നല്ലല്ലോ പോണേ. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുക്ക് അതിൻ്റെ ബസ് വരും, ആ ബസ്സിലൊക്കെ വരും. എല്ലാവരും കുട്ടികളും അങ്ങനെ തന്നെ, പഴയ കാലത്ത് ആയിരിക്കല്ല. അപ്പോൾ നടക്കാൻ മാത്രം ദൂരമല്ല, ഒരുപാട് ഒരു 1.5-2 കിലോമീറ്റർ അപ്പുറത്താണ് സ്കൂളുള്ളത്. അപ്പോൾ അടുക്ക് എന്താണ്, ബസ് കയറി പോകണം. ഈ ബസ് ഏൽപ്പിക്കുന്ന സമയത്ത് ബസ്സിൻ്റെ കൂലി നമ്മൾ കൊടുക്കണം. അത് എന്താവില്ല, ഈ പറയുന്ന സ്കൂൾ അധികൃതർ അറിയില്ല. അവിടെ ചർച്ച വന്നു, ഈ സാധുവായ ജങ്ങൾക്ക് പണിയില്ല, അവന് സ്കൂളില്ല, സ്കൂളില്ലാത്തതുകൊണ്ട് ബസ് കൂലി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ രക്ഷിതാക്കന്മാരൊക്കെ എന്ത് ചെയ്തു, ഞങ്ങൾ കുട്ടീനെ പറഞ്ഞേക്കണല്ലോ പിന്നെ ഞങ്ങളങ്ങനെ പൈസ തരുന്നത്. ഞാൻ ചിന്തിച്ചത് അങ്ങട്ടല്ല, സത്യം പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ആകെ എത്ര 200-220 രൂപയൊക്കെ കൊടുക്കണ ഒരു മാസം. ഈ 200 രൂപ നമുക്കൊന്നും കിട്ടൂല, എന്താ കൊണ്ട് നമുക്ക് കിട്ടും? 200 രൂപ കൊണ്ടാണ് നിങ്ങൾ പുറത്ത് കളഞ്ഞത്, എന്താ കിട്ടുക കൊണ്ട്? ഒന്നും കിട്ടൂല.
അപ്പം അതുകൊണ്ട് നേരെ മറിച്ച് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും കൂടി 250 കൊടുത്താൽ ഇയാൾക്കൊരു ശമ്പളമാകും, എന്നാൽ ഇയാളെ കുടുംബം സുഖസുന്ദരമായിട്ട് ജീവിക്കും. അതാണ് ഞാൻ ചിന്തിച്ചു പോയത് അവിടെ. അങ്ങനെയാണ് ഇപ്പോൾ ചിന്തിച്ച് അങ്ങനെ നടക്കുള്ളൂ. എന്നുവെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഷോപ്പ് പറഞ്ഞാൽ നടക്കൂല, കാരണം ബിസിനസ് നടക്കുന്നില്ല. ഇന്നതുപോലെ പള്ളിയിൽ എന്താ ഇത് കൊടുക്കാൻ എന്താ തടസ്സം എന്താ എനിക്ക് മനസ്സിലാണില്ല. ഇനി അങ്ങനെ ഒരു വരുമാന മാർഗ്ഗം ഉള്ളൊരു പള്ളി ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങനെ നോക്കുക എന്നില്ല. കാരണം ഈ കൊറോണ സമയത്ത് അവരുടെ വരുമാന മാർഗ്ഗമാകുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അത് നിലച്ചുപോയി, അതായിരുന്നു ആകെ ആശ്രയം അവർക്ക്. അങ്ങനെയൊക്കെ അവൻ ന്യായമുണ്ടെന്നൊക്കെ ഇത് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൊണ്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മൾ ചെയ്യാതെ നിൽക്കുമ്പോഴുണ്ടാവുന്ന അപകടം അതൊക്കെ പറഞ്ഞാൽ ചെയ്താലുണ്ടാവുന്ന നേട്ടങ്ങളും പറഞ്ഞുതരാം. ചെയ്യാതിരുന്നാലുണ്ടാകുന്ന അപകടം എൻ്റെ കണ്ണാൽ ഞാൻ പലപ്പോഴും കണ്ടത്, എനിക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. റോഡിൻ്റെ സൈഡിൽ വലിയ കിതാബ് തിരിയുന്ന നല്ല കിതാബിൻ്റെ അകത്തളത്തിൽ അഗ്രഗണ്യന്മാരായ പണ്ഡിത കേസരികൾ എനിക്ക് പരിചയമുണ്ട്. അവർ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കണ്ടു അവരെ വീട്ടിൽ നിന്ന് അവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഉച്ചക്ക് ഈ പറയുന്ന കോട്ടക്ക ബൈപ്പാസിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ അവർ കൊണ്ടുപോയി. എനിക്കവരറിയാം, ഞാൻ കണ്ടിട്ട് ഞാൻ നിർത്താതെ എൻ്റെ വണ്ടി കൊണ്ട് ഞാൻ അവിടുന്ന് പോയതാണ്. എൻ്റെ കണ്ണിന് എനിക്ക് സഹിക്കുന്നില്ലത്, കാരണം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് അവരെന്ത് ചെയ്തിരിക്കണ്. ഈ പറയുന്ന അവരുടെ മൈഷത്താണ് പ്രശ്നം, ആരോപണം കൈയിട്ടാല്ല. പിന്നെ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ സർക്കാർ ഈ പറയുന്ന മാഷന്മാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതുവരെ കൊടുക്കാമെന്നില്ല, കൊടുക്കാമെന്ന് നോക്കട്ടെ. പിറ്റേ ദിവസം റോട്ടിക്ക് സമരത്തിനിറങ്ങും, ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാമെന്നുണ്ട്, റോട്ടിക്ക് സമരത്തിനിറങ്ങും. ഡോക്ടർമാർക്ക് പിന്നെ എന്തെങ്കിലും പണിയുണ്ട്? മാഷന്മാർക്ക് ജോലി ഉണ്ടോ? ഒരു വരി കുത്തിരിക്കല്ലേ? ഇങ്ങോട്ട് ഇതേമാർക്ക് ഓർക്ക് ശമ്പളം കൊടുക്കണില്ലേ? ഓർക്ക് കൊടുക്കാമെന്ന് നോട്ടെ. വെരി വരിയായിട്ട് ജാതിയും അതുപോലെ സമരങ്ങളേക്കാരും ഉസ്താമാർക്ക് ശമ്പളം കൊടുക്കാമെന്ന് ഒരു സമരം നടത്തൂല. കാരണം ഓർ പഠിച്ചിട്ടില്ല, ഓർക്കത് അറിയില്ല, കാരണം അങ്ങനെ ചെയ്യാനും പാടില്ല. ഒരു മതത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു ശമ്പളം നടത്തണ്ട എന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ റോട്ടിക്ക് ഇറങ്ങി. ഇപ്പോൾ ഇന്നോട് ഇവിടെ വന്നിട്ട് ഈ പരീ നാടിൻ്റെ പരിസരത്തിൽ ഒരാൾ ഇന്നോട് വന്നിട്ട് ഇന്നോട് പറയുകയാണ്, അയാൾ പടവാരനാണ്. അപ്പോൾ ഇന്നോട് വന്നിട്ട് അയാൾ പറയുകയാണ്, ഇവിടെ ഒരു സ്ഥാപനം പറഞ്ഞു, ആ സ്ഥാപനം ഒന്നും ഞാൻ പറയണില്ല, ആ സ്ഥാപനത്തിൽ അറിയപ്പെട്ട ഒരു മൊയ്ലർ എനിക്കറിയാം, നല്ല കിതാബ് ഇരുന്ന ആളാണ്. അയാൾ ഇയാളോട് പണി ചോദിച്ചത്ര, എന്തിന് ഈ പടുക്കാൻ വേണ്ടി, കല്ല് പടുക്കാൻ വേണ്ട പണിക്ക്, പടവിന് പണിക്ക് എനിക്ക് ഒരു അവസരം തരുമോ എന്നുള്ളത്. അങ്ങനെ അയാളെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മുദരിസായി നിൽക്കുന്ന ആൾ ഇന്ന് പണിക്ക് പോകുന്നുണ്ട്, ഈ കല്ലേറ്റാൻ വേണ്ടി പോകുന്നുണ്ട്, കല്ലെടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ വരും, അയാൾ ചെയ്തോട്ടെ, അയാൾക്ക് ആരോഗ്യം ഉണ്ടാവും. അവിടെ ഒന്നുമല്ല അപകടം, അപകടം മെനക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഉസ്താദിൻ്റെ ശമ്പളം നിങ്ങൾ കണക്കൂട്ടി നോക്ക്, 12,000 ഏറിപ്പോലെ 15,000 ഒരു ഉസ്താദിന് ശമ്പളം കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഹരിച്ചു നോക്കിയാണ്, 30 ദിവസത്തിന് കൊണ്ട് ഹരിച്ചു നോക്കിയാണ്. അപ്പോൾ ഒരു ദിവസത്തിന് എത്ര റുപ്യ കിട്ടുകയെന്ന് ചിന്തിച്ച് നോക്കി, വളരെ 500 രൂപേൻ്റെ താഴെ ഉണ്ടാകുള്ളൂ. 500 രൂപേൻ്റെ താഴെ എന്തുണ്ടാവുള്ളൂ, ഒരു ദിവസത്തിൻ്റെ കൂലി ഉണ്ടാവുള്ളൂ. അതിൽ 250 ഉള്ളവരുണ്ട്, 300 ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ 120 ഉള്ളവരുണ്ട്. വെറും മദ്രസ മാത്രമുള്ള ഒരു സ്ഥാപനം പോയി 100 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ദിവസത്തിന്. ഇയാളിപ്പോൾ പണിക്ക് പോകാൻ തുടങ്ങിയാൽ ഇയാൾക്ക് 900, അതുപോലെ തന്നെ 1,000, 1,100 വരെ ശമ്പളം ദിവസക്കൂലി വാങ്ങുന്നവരുണ്ട്. ഇത് കിട്ടിച്ചേലായാൽ ചിലപ്പോൾ ഉസ്താദിന് ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഇത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്താകും, മൂപ്പര് കൊറോണക്കാലം കഴിഞ്ഞാലും ചിലപ്പോൾ എന്താകും, മൂപ്പര് അതിലാണ് ചീറ്റിംഗ് ആകും. അപ്പോൾ തിരുപാടുള്ള പണ്ഡിതന്മാർ മുഴുവനും ഈ പറയുന്ന കല്ലേൽക്കാനും മണലേൽക്കാനും ചുമടേൽക്കാനോട് പോവും. ഇങ്ങോട്ട് പിന്നെന്താകും, ഈ പറയുന്ന മുറിയമൂലിയന്മാരായ കുറേ ആളുകൾ ഈ ഫീൽഡിൽ കൊണ്ട് കയറും. ഇങ്ങോട്ട് ഈ കിതാബിലുള്ളതും അറിയില്ല, ഒന്നും അറിയില്ല, ഓരോ അങ്ങനെ വിളിച്ചോ. പിന്നെ ഖിയാമത്തിൻ്റെ അലാമത്ത് ചിലപ്പോൾ ഇതൊക്കെ കാരണം എൻ്റെ അഭിപ്രായം, ദീനുള്ളതും അറിവുള്ളതും ഇല്ലാരെ ഇല്ലാതെയാവുക എന്ന് പറയുന്നത് ഖിയാമത്തിൻ്റെ അലാമത്തല്ലേ? ഇപ്പോൾ കൊറോണ ഗ്യാമെന്നാൽ അലാമത്തൊന്നുമല്ല, ഒക്കെ ശരി. പക്ഷെങ്കിൽ കൂടെ ഇൽമുള്ള ആളുകൾ ഇൽമിൻ്റെ എൻ്റെ രംഗത്തേക്ക് വരാതെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത്രേ കാരണം നിങ്ങൾ പറയും. അപ്പോൾ എന്താകും, പഠിച്ച നല്ല ഇതിൽ നൈപുണികം നേടിയ ആളുകൾ പുറത്ത്, ഇവരില്ലാത്ത കുറേ പറയുന്ന പള്ളിയിൽ നിലനിർത്തിയെന്നല്ല കുറച്ച് ആളുകളെ, ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയല്ല, ഓലെ നിലനിർത്തിയിട്ടില്ലേ, ആ നിലനിർത്തിയെ പറയുമ്പോൾ കൂടുതൽ ഓതി പഠിക്കാത്ത ഈ പറയുന്ന മോദിനും മോദിനും ഇപ്പോൾ കൂടുതൽ ഓതി പഠിക്കേണ്ട വാങ്ങി കൊടുക്കണ ആളല്ലോ, ഓൾക്ക് അത്രയ്ക്ക് ദർശനത്തിനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളൊക്കെ അകത്ത് പിന്നെ അവരൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടിരുക. ഇവർ പിന്നെ എങ്ങനെ പണിയിട്ട് പോകും? പിന്നെ ആ വേഷം, ഞങ്ങൾക്കൊരു വേഷം ഉണ്ടല്ലോ, ഈ പറയുന്ന ഈ ഒരു വേഷം, ഈ വേഷത്തിനൊക്കെ പ്രധാനമുണ്ട്. ഈ വേഷം നമ്മൾ അയച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അയക്കാൻ നമുക്ക് എപ്പോഴൊരു മടിയാണ്. എപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു വേഷത്തിന് നമ്മൾ നടക്കുകയുള്ളൂ, ആ ഇജ്ജത്ത് അഭിമാനം. ഇത് നമ്മൾ അയച്ചുവെച്ച് നമുക്ക് ശേലായി കിട്ടിയാൽ പിന്നെ അത് ഷീറ്റിങ്ങായി, പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ഇടാനേക്കാൻ എനിക്ക് മടി, പിന്നെ ഈ ഡ്രസ്സിൽ കാണൂല. എത്രയോ ആളുകൾ അങ്ങനെ പ്രവാസ ലോകത്ത് പോയാണ്ട് പിന്നെ ഈ വേഷം അയച്ചിട്ടാണ്, പിന്നെ സാധാരണക്കാരായിട്ടില്ലേ, അവർക്ക് ഈ രംഗത്തേക്ക് വരാൻ കഴിയുണ്ടോ? ഇല്ല. അങ്ങനെയാണ് സമയത്ത് എന്താകും, നമ്മുടെ പണ്ഡിതന്മാർ ഒരുപാട് കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് അവരവിടെ നിലനിർത്തൽ നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്, നമ്മുടെ ദീനിൻ്റെ ആവശ്യമാണ്. ദീനില്ലാതെ ആയിപ്പോവും.
ഈ ദീനില്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താവും? പിന്നെ ഇവിടെ ഹറാമായി പോവും, ഒന്നും ഉണ്ടാവില്ല. മതത്തിൻ്റെ നിയമങ്ങൾ തോന്നിയതുപോലെ വിളിച്ചു വരാൻ തുടങ്ങും. മതത്തിൻ്റെ നിയമം അള്ളാഹുവിൻ്റെ പാവനസുന്ദരമായൊരു മതം. മതത്തിൽ വ്യക്തികൾക്കനുസരിച്ചുകൊണ്ട് മസല വരാൻ പാടില്ല, വ്യക്തികൾക്കനുസരിച്ചുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മതം, അത് മതമായിട്ട് തന്നെ പറയണം. അത് കയ്പുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ആര് ക്രൂശിച്ചാലും ആര് എടങ്ങേറാക്കിയാലും ആര് അവനെട്ടി എടങ്ങേറാക്കി സിഹ്ർ ചെയ്ത് കൊന്നാലും, അതാണ് ഈ കേസ് മുസ്ലിയാരൊക്കെ സിഹ്ർ ഏറ്റുകൊണ്ട് പ്രയാസപ്പെട്ടപ്പോഴും മതത്തിൻ്റെ നിയമത്തിൽ നിന്ന് ഒരഞ്ച് പോലും ഞാൻ മാറിക്കൂല എന്ന് പഠിപ്പിച്ച മഹാന്മാരാണ്. അവർ തന്ന ഒരു മാതൃക കണ്ടിവിടെ അതൊക്കെ കാറ്റി പറന്നു പോവുകയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളെ മുഹിബ്ബീങ്ങളെങ്കിലും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മഹലിലൊക്കെ ഈ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. വല്ലാത്തൊരു വിഷമം കൊണ്ട് പറഞ്ഞാണ്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ട് ആരും ക്രൂശിക്കാൻ വേണ്ടി പറഞ്ഞല്ല. സങ്കടം കൊണ്ട് ഈ കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ പൊട്ടുന്ന കുറച്ച് കഥകളാണ് കുറച്ചൊന്നും തന്നെ ഞാൻ കുറേ കണ്ടുകണത്.